വളരെ യാദൃശികമായാണ് കായംകുളം വഴി നമ്മൾ യാത്ര ചെയ്ത്. ആ യാത്രാ മധ്യ ഒരു കനേഡിയൻ ആടിനെ നമ്മൾ കണ്ടുമുട്ടി. പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് നോക്കിയപ്പോൾ ആ ആട് പ്രസവത്തിനുള്ള ലക്ഷണം കാണിക്കുകയാണ്. ഉടൻ തന്നെ ആടിൻ്റെ ഉടമസ്ഥനായ നൈസിൽ ഓടിയെത്തുകയും ഈ ആടിൻ്റെ പ്രസവം നമ്മൾ ലൈവായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് പറഞ്ഞു നൽകുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നതാണ്, നേരെ വീഡിയോയിലേക്ക്. തല വരുന്നുണ്ട്. ശ്വാസം എടുപ്പിക്കട്ടെ. നിക്കി നിക്കി, റെഡിയാ റെഡിയാ. എന്റെ കൈ കിട്ടിട്ടില്ല, എല്ലാ കാ താഴെ വീണ് പോയിട്ടുള്ള. ഞാൻ എന്തപ്പോഴും കൈ പിടിക്കാൻ തോന്നുന്നു. നല്ല എല്ലാം പോയി പുടം പൊട്ടി. ആദ്യത്തെ കുട്ടിയെ നക്കി കൊടുക്കുവാണ്, ക്ലീനാക്കുക. അത്യാവശ്യം വലിപ്പമുള്ള കേട്ടോ. നമ്മള് ആ മൂക്കൊക്കെ പിഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കിയിട്ട് തള്ളക്ക് നക്കാൻ വെച്ചു കൊടുക്കണം അല്ലേ. പിന്നെ നമ്മുടെ ഒരു സമാനം, അടുത്ത കുട്ടി ഉടനെ ഇറങ്ങി വരും. ഇപ്പൊ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രസവമാണ്, നാച്ചുറൽ ആയിട്ട്. അറട്ടെ, വരുന്നുണ്ടോ? കണ്ടോ, ഇറങ്ങി വരുന്നുണ്ടോ? കണ്ടോ, കണ്ടോ. ഇവിടെ മാറ്റാണ് ചവിട്ട. കുറച്ച് കാല് മാറ്റിക്കടി. രണ്ടാമത്തെ കുട്ടി ഇറങ്ങി വരുവാണ്. അതിന്റെ കാലാ ഫ്രണ്ടിൽ വന്നില്ലേ? അല്ല, മൂവും കാലും കൂടെ വന്നു. ആണോ? ആ പറട്ടെ, കുഴപ്പമില്ല. നല്ല വേദന ഉണ്ടോക്കാസ്. കാർത്തി കൈ കിട്ടി. ആ മൂക്ക് പിഴിഞ്ഞു കൊടുക്കണം, ഇത് എടുക്കണം. മൂക്ക് കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ പറ്റണം. അതിനു വേണ്ടി മൂക്കും വായും കൂടെ. ആ ശ്വാസം കിട്ടി, ശ്വാസം കിട്ടി. വാടകയ്ക്ക് പോയി. പിന്നെ ജസ്റ്റ് ായിട്ട് വീഡിയോ കിട്ടി. വളരെ വളരെ സന്തോഷമായില്ലേ. രണ്ട് കുട്ടികള്, രണ്ടാമതോ അല്ലെങ്കിൽ കരയുന്നുണ്ട് കേട്ടോ. കുട്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കി. ആണോ വേണോ നോക്കി. ഇതോ ഇവള്. അതിന്റെ ഒരു ഡൗട്ട്, കറക്റ്റ് കാണാൻ പറ്റിയില്ല.
ഒരാണും ഒരു പെണ്ണും വളരെ വളരെ ഹാപ്പി ആയില്ലേ. രണ്ട് കുട്ടികളെ അയാള് പ്രസവിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മള് ലൈവ് ആയിട്ട് നമ്മള് പ്രസവം കണ്ട്. നീ തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എന്റെ ഡാഡിയൊക്കെ നമുക്ക് കാണാണ്ട്. എന്റെ പേര് നൈസൽ നസീർ എന്നാണ്. ഞാൻ കായംകുളത്താണ് താമസിക്കുന്നത്. അപ്പൊ ഞാനൊരു മൂന്നാല് വർഷമായിട്ട് ഇപ്പൊ ഈ കനേഡിയൻ ആടുകളെ വളർത്തുന്നുണ്ട്. അപ്പൊ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത്, അതായത് നമ്മുടെ ഒരു ബ്രദറിന് ഇത് ഉണ്ടായിരുന്നു, നമ്മുടെ കസിൻ ബ്രദറിന് ആടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് നമ്മൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട്, അപ്പൊ അങ്ങനെ പുള്ളിയുടെ ആ വീടിന്റെ പണിയൊക്കെ ആയപ്പോ ഈ ആടുകളെയൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ഇവളെയും പിന്നെ ആ ആണാടിനെ കൂടെ തന്നെ. അന്നമാര് കുഞ്ഞായിരുന്നു, ഇവളെന്നൊക്കെ പറഞ്ഞ വെറും പൊടിയായിരുന്നു, ഇവിടെ കൊണ്ട് വളർത്തിയിരുന്നു. ചെറിയ ആടിയൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഉപ്പുപ്പ പോയി. അപ്പൊ കുട്ടികളെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും ചെറുതായിരുന്നു, ഇവിടെ കുഞ്ഞാണ്, ഇവിടെ ഇവർ രണ്ടുപേരും കുഞ്ഞാണ്. ഇത് ഇവളെക്കാളും ചെറുതായിരുന്നു ഈ പെണ്ണാട് വരുന്ന സമയത്ത്. ചിക്കൂട്ടായിരുന്നു, ഒന്നുകൂടെ രസമായിരുന്നു കാണാൻ. ഇപ്പൊ ഇപ്പൊണ്ട് രണ്ടു വയസ്സോളം ആയി. ഇവിടെ ആദ്യത്തെ പ്രസവത്തിലുള്ള ആളാണിത്. ഇവളെയാണ് എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം. പിന്നെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഫുഡെന്ന് പറഞ്ഞാല് നമ്മള് അങ്ങനെ ഈ നാടനാടികളെ വളർത്തിയുള്ള ശീലേ ഉള്ളു. ഇതിനെ കൊണ്ടുവന്നിട്ട് നമ്മള് പ്രത്യേകിച്ച് അതിനെ പ്രത്യേക പരിഗണന ഒന്നും കൊടുത്തിട്ടില്ല. സാധാരണ നമ്മള് ഈ അയ്യത്ത് തന്നെ അഴിച്ചു വിടുക, ഈ പോച്ചയൊക്കെ ആണാടിനെ മാത്രം കിട്ടുക. കാരണം ആണാടൊരു ബഹളോ വെള്ളത്തരോ ഒക്കെ ഉണ്ടറിയാലോ. അപ്പൊ ആണാടിനെ മാത്രം കിട്ടും, ബാക്കി പെണ്ണാടുകളെ രണ്ടും നേരത്തെ ആടനാടുകളും ഉണ്ടായിരുന്നു, അവരെല്ലാം ഇങ്ങനെ അഴിച്ചു വിടത്തേ ഉള്ളൂ. ഇവര് ഈ അടുത്തുള്ള പോച്ചയൊക്കെ കഴിക്കുക, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് കഴിച്ച് ഒരു നമ്മളൊരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വീട്ടിലോട്ട് കൊണ്ടുപോകും. വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വാപ്പ, അപ്പൊ എന്റെ വാപ്പ ഇതോട്ട് എന്തെങ്കിലും കാടിയൊക്കെ കലക്കി അവിടെ വെച്ചേക്കും. അത് കഴിച്ച് കൂളായിട്ടിരിക്കുക. പിന്നെ ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ അവരെ കരയാൻ തുടങ്ങും. പിന്നെ എന്തെങ്കിലും ലൈറ്റ് എന്തെങ്കിലും കൊടുക്കും. പ്രത്യേകിച്ച് പരിഗണനയൊന്നും ഇല്ല, പരിപാലനമൊന്നുമില്ല. കുളിപ്പിക്കാൻ പാല് കുടിക്കുന്നുണ്ടല്ലോ, കുടിക്കുന്നുണ്ട് കേട്ടോ പാല്. നയ നയ ആത്മി ഇവിടെ ആദ്യത്തെ പ്രസവത്തിലല്ലേ പെൺകുട്ടിയല്ലേ? എത്ര വർഷം കൊണ്ട് ഈ കനേഡിയൻ ആടുകളെ സംരക്ഷിക്കുന്നുണ്ട്? ഏകദേശം ഒരു അഞ്ചു വർഷമായിട്ടുണ്ട്. അഞ്ചു വർഷം കൊണ്ട് ഈ കുള്ളനാടുകളെ, ഇത് നാടനാടുകളും ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ നമുക്ക് നോക്കാൻ വയ്യാത്തത് കൊണ്ട് പിന്നെ വാപ്പാക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പോയി കൊണ്ടിടക്കുന്ന, എനിക്ക് വെറുതെ താല്പര്യം ഒന്നുമില്ല, വാപ്പാടെ ഇഷ്ടം അതേ ഉള്ളു. ഇത് മേലല്ലേ? ഇവന് എത്ര വയസ്സായി? ഇവനൊരു രണ്ടു വയസ്സുണ്ടല്ലോ. രണ്ടു വയസ്സുണ്ട്. അപ്പൊ അങ്ങനെ ഈ മൂന്നെണ്ണം ഉള്ളത് ഇപ്പൊ അല്ലേ? ഇത് മൂന്നെണ്ണം. ഒരാണ് ഒരു പെണ്ണും, ക്യൂട്ട് കുട്ടികളാണ്ടാ. അത് നാച്ചുറൽ പ്രശ്നം ഉണ്ടോ? അയ്യത്ത് കിടന്ന പ്രസവിച്ചേക്കുന്നത് കണ്ട, ഈ അയ്യത്ത് ഇതിനെ അങ്ങ് മെയ്യാൻ വിടുവാണ് കണ്ടോ. എന്റെ എല്ലാരും ഇവിടെ ഇപ്പൊ ഉണ്ട്. നാച്ചുറൽ പ്രശ്നം പാല് കുടിക്കുമോ നോക്കട്ടെ. തുടക്കി മുഖം നല്ലപോലെ തുടക്കി, മുഖം നല്ലപോലെ തുടച്ച് അഴുക്കല നല്ലപോലെ തുടക്കി കേട്ടോ. തുണി എടുത്തോണ്ട് നോക്കട്ടെ.